നമസ്കാരം. ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയാണ് ഇപ്പോൾ സമസ്ത പ്രവർത്തിക്കുന്നത് എന്നാണ് ഒരു പ്രമുഖ സമസ്തക്കാരൻ്റെ ആരോപണം. വാഫി അസോസിയേഷൻ നേതാവായിട്ടുള്ള മുസ്തഫ വാഫിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഹക്കീം ഫൈസി ആദർശേരിയെ പുറത്താക്കിയത് ഇത്തരത്തിലുള്ള ചുവപ്പൻ സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇത്തരത്തിലുള്ള ചുവപ്പൻ സംഘങ്ങൾക്ക് മാത്രമാണ് സമസ്തയുടെ ഉന്നത നേതാക്കൾ ഉസ്താദുമാരുമൊക്കെയായി കാര്യങ്ങൾ സംസാരിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയൂ. മറ്റു സാധാരണക്കാരായിട്ടുള്ള സമസ്തക്കാർക്ക് ഇവരുമായി യാതൊരുവിധ ബന്ധവുമില്ല, ഈ നേതാക്കളെ കാണാൻ പോലും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം വളരെ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. തീർത്തും ഭൗതികവും വ്യക്തിപരവുമായ ലക്ഷ്യങ്ങളുള്ള ചുവപ്പൻ രാഷ്ട്രീയത്തിന്റെ അച്ചാരം കൈപ്പറ്റുന്ന, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ചുവപ്പൻ രാഷ്ട്രീയത്തിന്റെ അച്ചാരം പറ്റുന്ന ഒരു ചെറുവിഭാഗമാണ്. ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംഘശക്തിയുടെ പ്രധാന നേതാക്കളുമായി, നാം ഏറെ ആദരിക്കുന്ന നമ്മുടെ ഉസ്താദുമാരുമായി ഇടപഴകാനും സംസാരിക്കാനും എപ്പോഴും അവർക്ക് മാത്രം അവസരം കിട്ടുന്നു എന്നതാണ്. ഇതൊരു ദുഃഖസത്യമാണ്. ഒരു കാലത്ത് കാന്തപുരം എ പി വിഭാഗത്തെ അരുവാൾ സുന്നികളിൽ നിന്ന് വിളിച്ച് ആക്ഷേപിച്ച ഇവർ ഇപ്പോൾ സമസ്തയുടെ നേതൃത്വത്തിൽ തന്നെ ഇവർ പരിഹസിക്കുകയാണ്. പ്രത്യേകിച്ച് ശക്തമായ നിലപാടുള്ള സമസ്തയുടെ നേതൃത്വത്തിലിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഒരിക്കൽ പള്ളികൾ കേന്ദ്രീകരിച്ച് സമരം നടത്തണം, സമരത്തിനുള്ള ആഹ്വാനം ജുമുഅ നമസ്കാരത്തിന് ശേഷം സർക്കാരിനെതിരെ സമരത്തിനുള്ള ആഹ്വാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ലീഗ് നേതാവ് നടത്തിയ ഒരു പ്രസ്താവനയെ പുച്ഛത്തോടുകൂടി തന്നെ തള്ളിക്കളഞ്ഞ വ്യക്തിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പള്ളികളിൽ ആരാധനയാണ് നടത്തേണ്ടത്, അല്ലാതെ സമരങ്ങളല്ല. പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരു സമരപരിപാടിയും പാടില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരുന്നു. ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ലീഗിന്റെ ആവശ്യത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നു. അന്നു മുതൽ എന്ന് പറയാൻ കഴിയില്ല, കുറച്ച് കാലങ്ങളായി ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇവർ ലക്ഷ്യം വെച്ച് മുത്തുക്കോയ തങ്ങളെ പലപ്പോഴും ഇവരിങ്ങനെ പരസ്യമായി പരിഹസിക്കുന്ന ഒരു നിലപാട് ചില സമസ്തയുടെ അനുയായികളും നേതാക്കളും ഒക്കെ സ്വീകരിച്ചു വരുന്നുണ്ട്. പാണക്കാട് കുടുംബത്തിനുള്ള പ്രാധാന്യം ഇല്ലാതാക്കാൻ വേണ്ടി ഈ ചുവപ്പൻ സംഘങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് സമസ്തയുടെ നേതൃത്വം പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു ആരോപണം. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കോവിഡ് കാലത്തും അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കേരളം ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളിലും പല പ്രതിസന്ധികളിലും മുഖ്യമന്ത്രി പിണറായി വിജയനെടുത്ത നിലപാടുകൾ ശരിയാണ് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി. അദ്ദേഹം ആ അഭിപ്രായം വളരെ പരസ്യമായി തന്നെയാണ് പറഞ്ഞത്. സർക്കാരുമായി ഒരു യുദ്ധത്തിന് എന്തായാലും സമസ്ത ഇപ്പോൾ തയ്യാറല്ല. സമസ്തയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് അടുപ്പമോ അകൽച്ചയോ സമസ്തക്കില്ല എന്നുള്ളത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാടാണ്. സമസ്തയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ആ നിലപാട് തന്നെയാണെന്നാണ് പിന്നീട് പല പരിപാടികളിൽ നിന്നും പല പ്രഖ്യാപനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഒരു വിഭാഗത്തെ ഇപ്പോൾ വളരെയധികം ചൊടിപ്പിച്ചിരിക്കുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാട്. കാരണം ഇവർ ആദ്യമൊക്കെ രഹസ്യമായുള്ള ചില ചർച്ചകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇതിന് ഈ സംഘടനയ്ക്ക് ഉള്ളിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് സമസ്തയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ പരസ്യമായി സമസ്തക്കെതിരെ ഇവർ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് സമസ്തയുടെ ഒരു പ്രതിനിധി ഉന്നയിച്ച, അതായത് കുട്ടി ഹസൻ ദാരിമി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം വെറും കുട്ടിയാണ്, പക്വതയില്ലാത്തൊരു മനുഷ്യനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമസ്തയുടെ ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തെ വിമർശിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ നിരവധി കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വിമർശിച്ച ഈ ഒരു നിലപാടിനോടും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് ചില സമസ്തക്കാരെ ഇപ്പോൾ ഇങ്ങനെ കാര്യമായ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമസ്തയ്ക്കുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലപാടിൽ ഉറച്ചു തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ ഈ ഒരു വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാ ആളുകളെയും നല്ല നിലയിൽ
യോജിപ്പിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു നിലപാട് പലർക്കും ദഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ ഏത് വിധേനയും പിടിച്ച് ഇതിൽ ഈ നേതൃത്വത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ള ഒരു രഹസ്യമായ ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ മോശമായ വളരെ സ്ഥിതി വളരെ മോശമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സമസ്തയ്ക്കുള്ളിലുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സമസ്തയുടെ നേതൃത്വത്തിലിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലുള്ളവർ ഇത്തരക്കാരെ നിലക്ക് നിർത്താൻ തയ്യാറാവണം. കാരണം ഇവരെ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവർ ഒരു പക്ഷേ തലക്ക് മുകളിൽ കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.